സ്മാർട്ട് ബി എസ് സി ഓൺലൈനിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് ഒന്നാം കേരള മന്ത്രിസഭയും അതിനോടനുബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളുമാണ്. കേരളത്തിലെ ഒന്നാമത്തെ ഇലക്ഷൻ നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. അപ്പൊ ഒന്നാമത്തെ ഇലക്ഷൻ നടന്നത് 1957 ഫെബ്രുവരി 28 മുതൽ മാർച്ച് 11 വരെയാണ്. ആകെ 114 മണ്ഡലങ്ങളിലാണ് ഇലക്ഷൻ നടന്നത്. അതിൽ 102 ഏകാംഗ മണ്ഡലവും 12 ദ്വയാംഗ മണ്ഡലങ്ങളുമാണ്. ദ്വയാംഗ മണ്ഡലം എന്ന് വെച്ചാൽ ഒരു മണ്ഡലത്തിൽ തന്നെ രണ്ടു പേര് മത്സരിക്കും. അപ്പോ മൊത്തം 114 മണ്ഡലം, അതിൽ 102 ഏകാംഗ മണ്ഡലവും 12 ദ്വയാംഗ മണ്ഡലങ്ങളുമാണ്. ആകെ 126 സീറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷെ അംഗങ്ങൾ വരുമ്പോൾ 127 126 സീറ്റും 127 അംഗങ്ങൾ. അതിൽ 126 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ്. ഒരാള് ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധിയാണ്. ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി, നമ്മള് കേരളത്തിലെ ആദ്യത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി വില്യം ഹാമിൽട്ടൺ ഡിക്രൂസ്. അപ്പോ 114 മണ്ഡലം, 126 സീറ്റ്, 127 അംഗങ്ങൾ, 126 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. അപ്പൊ നമ്മൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പില് വിജയിച്ചത് എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് വിജയിച്ചത്. നമ്മൾ ഇന്ത്യയിൽ തന്നെ തെരഞ്ഞെടുപ്പിലൂടെ വിജയിക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് ഇതര മന്ത്രിസഭ, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന്റെ ആദ്യത്തെ ഇതാണ് മന്ത്രിസഭയാണ് നമ്മളെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. കേരളത്തിൽ അവർക്ക് 60 സീറ്റാണ് ആദ്യത്തെ ഇലക്ഷനിൽ കിട്ടിയത്. ഇനി നമുക്ക് ഒന്നാം കേരള നിയമസഭയെ കുറിച്ചുള്ള കുറച്ച് പ്രധാനപ്പെട്ട തീയതികൾ നോക്കാം. അപ്പൊ ഒന്നാമത്തെ തീയതി 1957 ഏപ്രിൽ 1 അതെന്ന് വെച്ചാല് ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്നതാണ്. 1957 ഏപ്രിൽ 1 കേരള നിയമസഭ നിലവിൽ വന്നത്. ഈ 1957 ഏപ്രിൽ 5 ആകുമ്പോ ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്നു. നിയമസഭയാണെങ്കിൽ 1957 ഏപ്രിൽ 1, മന്ത്രിസഭയാവുമ്പോ 1957 ഏപ്രിൽ 5. ഇനി 1957 ഏപ്രിൽ 27 ഒന്നാം കേരള നിയമസഭയുടെ ഒന്നാമത്തെ സമ്മേളനം. ഒന്നാമത്തെ സമ്മേളനം നടന്ന തീയതിയാണ് 1957 ഏപ്രിൽ 27. ഇനി 1959 ജൂലൈ 31 വിമോചന സമരം കാരണം ആർട്ടിക്കിൾ 356 പ്രകാരം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ടു. വിമോചന സമരത്തെ പറ്റി നമ്മൾ വരും ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് കൂടുതൽ. അപ്പൊ ഈ പോയി നമുക്ക് ഒന്നുകൂടി ഈ തീയതികൾ നോക്കാം. 1957 ഏപ്രിൽ 1 ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്നു. 1957 ഏപ്രിൽ 5 ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്നു. ഈ നിയമസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്ന തീയതിയാണ് 1957 ഏപ്രിൽ 27. ഇനി വിമോചന സമരം കാരണം കേരള മന്ത്രിസഭയെ പിരിച്ചുവിട്ട തീയതിയാണ് 1959 ജൂലൈ 31. ഇനി നമുക്ക് ഒന്നാം കേരള നിയമസഭയുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട വ്യക്തികളെ നോക്കാം. ഒന്നാമത്തെ ആള് ബി രാമകൃഷ്ണ റാവു. ഒന്നാമത്തെ കേരള ഗവർണർ, അല്ലെങ്കിൽ ഒന്നാം കേരള നിയമസഭയെ നിയമിച്ച ഗവർണർ, ഇങ്ങനെയൊക്കെ ചോദിച്ച ബി രാമകൃഷ്ണ റാവു ആണ്. അപ്പോ ഒന്നാം കേരള ഗവർണർ അല്ലെങ്കിൽ ഒന്നാമത്തെ കേരള നിയമസഭയെ നിയമിച്ച ഗവർണർ എന്ന് ചോദിച്ചാലും ബി രാമകൃഷ്ണ റാവു അല്ലെങ്കിൽ ബി ആർ റാവു. ഇനി ഒന്നാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് ചോദിക്കുമ്പോൾ പി ടി ചാക്കോയാണ്. ഒന്നാമത്തെ പ്രതിപക്ഷ നേതാവ് പി ടി ചാക്കോ. ഇനി ഫസ്റ്റ് പ്രോട്ടീം സ്പീക്കർ എന്ന് ചോദിച്ചാല് റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് ആണ് ഒന്നാമത്തെ കേരള നിയമസഭയുടെ പ്രോട്ടീം സ്പീക്കർ. കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. ആദ്യത്തെ സ്പീക്കറാണ് ശങ്കരനാരായണൻ തമ്പി. ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചോദിച്ച കെ ഒ അരിഷാഭായി. ഇപ്പൊ ഒന്നാമത്തെ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി, ഡെപ്യൂട്ടി സ്പീക്കർ കെ ഒ അരിഷാഭായി, പ്രോട്ടീം സ്പീക്കർ വരുമ്പോ റോസമ്മ പുന്നൂസ്, പ്രതിപക്ഷ നേതാവാകുമ്പോ പി ടി ചാക്കോ, ആദ്യത്തെ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ഇനി നമുക്ക് ചില സംഖ്യകൾ നോക്കാം. 11 എന്ന് പറയുമ്പോൾ ഒന്നാം മന്ത്രിസഭയില് ആകെ അംഗങ്ങളുടെ എണ്ണമാണ്. ഒന്നാം മന്ത്രിസഭയില് 11 പേരാണ് ഉണ്ടായിരുന്നത്, 11 മന്ത്രിമാര്. ഇനി 6 എന്ന് പറയുമ്പോ ഒന്നാം നിയമസഭയിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണമാണ്. 11 മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണമാണ്. 6 എന്ന് പറയുന്നത് ഒന്നാം നിയമസഭയിൽ ഉണ്ടായിരുന്ന വനിതാ അംഗങ്ങളുടെ എണ്ണമാണ്. മൊത്തം നമ്മൾ നിയമസഭയിൽ പറഞ്ഞിരുന്നു 126 അംഗങ്ങളാണെന്ന്, അതിൽ 6 പേര് വനിതകളാണ്. ഇനി ഈ 1 എന്ന് പറയുന്നത് മന്ത്രിസഭയിൽ 11 അംഗങ്ങളാണെന്ന് പറഞ്ഞിരുന്നു, അതിൽ ഒരാള് വനിതയാണ്. ആ വനിത എല്ലാവർക്കും അറിയാം, കെ ആർ ഗൗരി അമ്മയാണ്. അപ്പോ മൊത്തം മന്ത്രിസഭയിൽ 11 അംഗങ്ങള്, ഒന്നാം നിയമസഭയില് 6 വനിതാ അംഗങ്ങള്,
ഒന്നാം മന്ത്രിസഭയിലെ ഒരു വനിതാ അംഗം. ഇനി നമുക്ക് ഒന്നാം കേരള മന്ത്രിസഭയുടെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളെയും പറ്റി നോക്കാം. ഒന്നാമത്തെ കേരള മുഖ്യമന്ത്രി ഇ എം എസ് എന്ന് പറയുമ്പം ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതാണ് ഇ എം എസിന്റെ ഫുൾ പേര്, ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്. അതാണ് നമ്മുടെ ഒന്നാം കേരള മുഖ്യമന്ത്രി. അടുത്ത ആള് സി അച്യുതൻ മേനോൻ. അദ്ദേഹം വന്നിട്ട് ധനകാര്യവും കൃഷിയും ആണ്. ധനകാര്യവും കൃഷിയും സി അച്യുതൻ മേനോൻ. അടുത്ത് വി ആർ കൃഷ്ണയ്യരുടെ വകുപ്പാണ് നിയമം വൈദ്യുതി ആഭ്യന്തരം. നിയമം വൈദ്യുതി ആഭ്യന്തരം. അപ്പം ഒന്നാം കേരള മന്ത്രിസഭ വന്ന സമയത്ത് ആഭ്യന്തരം വി ആർ കൃഷ്ണയ്യർ ആയിരുന്നു. ഇനി വിമോചന സമരം നമ്മൾ പറഞ്ഞ 1959 വിമോചന സമരകാലത്ത് ആഭ്യന്തര മന്ത്രി ചോദിച്ചാല് സി അച്യുതൻ മേനോനാണ്. കേരള മന്ത്രിസഭ വന്ന സമയത്ത് വി ആർ കൃഷ്ണയ്യർ ആഭ്യന്തരം, വിമോചന സമര സമയത്ത് ആഭ്യന്തര മന്ത്രി സി അച്യുതൻ മേനോനാണ്. ഇനി ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസം സഹകരണം. ജോസഫ് മുണ്ടശ്ശേരിയുടെ വകുപ്പുകളാണ് വിദ്യാഭ്യാസവും സഹകരണവും. ഇനി കെ ആർ ഗൗരിയമ്മ റവന്യൂ എക്സൈസ്. പിന്നെ ടി വി തോമസ് തൊഴില് ഗതാഗതം. കെ സി ജോർജ്. കെ സി ജോർജിന്റെ വകുപ്പാണ് വനം ഭക്ഷ്യം സിവിൽ സപ്ലൈസ്. ഇപ്പൊ ഇത്രയും പേര് ഒന്നുകൂടി നോക്കാം. ഒന്നാമത്തെ കേരള മുഖ്യമന്ത്രി ഇ എം എസ്, ഏലംകുളം മനയ്ക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാട്, ധനകാര്യവും കൃഷിയും സി അച്യുതൻ മേനോൻ, നിയമം വൈദ്യുതി ആഭ്യന്തരം വി ആർ കൃഷ്ണയ്യർ. അവിടെ ഓർമ്മിക്കുന്ന പോയിന്റ്, മന്ത്രിസഭ വന്ന സമയത്ത് ആഭ്യന്തര മന്ത്രി വി ആർ കൃഷ്ണയ്യറും, വിമോചന സമര സമയത്ത് ആഭ്യന്തര മന്ത്രി സി അച്യുതൻ മേനോനും. ഇനി വിദ്യാഭ്യാസം സഹകരണം ജോസഫ് മുണ്ടശ്ശേരി, റവന്യൂ എക്സൈസ് കെ ആർ ഗൗരിയമ്മ, തൊഴിൽ ഗതാഗതം ടി വി തോമസ്, വനം ഭക്ഷ്യം സിവിൽ സപ്ലൈസ് കെ സി ജോർജ്. അടുത്ത ആള് കെ പി ഗോപാലൻ വ്യവസായം വാണിജ്യം. അടുത്ത് ടി എ മജീദ് എന്ന് പറയുമ്പോൾ PWD ആണ്. PWD എന്ന് പറയുമ്പോൾ പൊതുമരാമത്ത് വകുപ്പാണ് ടി എ മജീദ്. എ ആർ മേനോൻ ആരോഗ്യം. PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. അപ്പൊ KP ഗോപാലൻ വ്യവസായം വാണിജ്യം, TA മജീദ് PWD അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ്, AR മേനോൻ ആരോഗ്യം, PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണം. ഇന്ന് നമ്മൾ നോക്കിയത് ഒന്നാം കേരള മന്ത്രിസഭയെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.